നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പട്ടാളം എന്ന മമ്മൂട്ടി ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ടെസ ജോസഫ്. ആദ്യ ചിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറാൻ ടെസ ജോസഫിന് കഴിഞ്ഞു. തുടക്കം ഗംഭീരമാണെങ്കിലും നടി പിന്നീട് സിനിമകളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അഞ്ച് സിനിമകളിൽ മാത്രമാണ് നടി തന്റെ കരിയറിൽ അഭിനയിച്ചിട്ടുള്ളത്. 2017 ഗോൾഡ് കോയിൻ എന്ന ചിത്രമാണ് ടെസയുടേതായി അവസാനമായി പുറത്തിറങ്ങിയത്. ഇപ്പോൾ ടെസ ജോസഫിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. നിരവധി പരിപാടികളുടെ അവതാരകയും നടിയുമായി തിളങ്ങവെയാണ് താരം സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയാണ് നടി. അതേസമയം മിനിസ്ക്രീൻ രംഗത്തുകൂടിയാണ് തന്റെ തിരിച്ചുവരവെന്ന് ടെസ ജോസഫ് അറിയിച്ചു. ചിത്രം പട്ടാളത്തിലെ നടിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഇതിൽ പോസ്റ്റ് ഓഫീസ് RD ഏജന്റ് വിമലയായിട്ടാണ് താരം എത്തിയത്. മികച്ച അഭിനയം കൊണ്ട് തന്നെ RD ഏജന്റ് വിമലയെ പ്രേക്ഷകർ സ്വീകരിച്ചു. ഇതിനു മുന്നെയാണ് ടെസ ജോസഫ് ഒരു പ്രോഗ്രാമിൽ അവതാരികയായി തുടർന്നത്. 13 വർഷങ്ങൾക്കു ശേഷം രാജമാറ്റ് യാഹു എന്ന ചിത്രത്തിൽ കുഞ്ചോക്കോബോബന്റെയും ആസിഫ് അലിയുടെയും അമ്മ വേഷത്തിലെത്തിയിരുന്നു. റഹ്മാൻ ഭാമ നായിക നായകന്മാരെത്തിയ VM ബിനുവിന്റെ മറുപടി എന്ന ചിത്രത്തിൽ വക്കീൽ വേഷത്തിലും ടെസ എത്തിയിരുന്നു. അനു എന്ന കഥാപാത്രത്തെയാണ് ടെസ അവതരിപ്പിച്ചത്. സന്തോഷ് കീരാറ്റൂരാണ് ടെസയുടെ ഭർത്താവിന്റെ റോളിലെത്തിയത്. കോട്ടയം സ്വദേശിയായ നടി അഭിനയം താൽക്കാലികമായി നിർത്തിവെച്ച് കുടുംബജീവിതത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കുടുംബസമേതം അബുദാബിയിലായിരുന്നു നടി. ഇപ്പോൾ സ്ക്രീനിലേക്കുള്ള നടിയുടെ തിരിച്ചുവരവും ആരാധകരിൽ ഏറെ സന്തോഷമുണ്ടാക്കി. ഇപ്പോൾ മഴവിൽ മനോരമയിൽ ഉടൻ സംരക്ഷണം ആരംഭിക്കുന്ന എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിലൂടെയാണ് ടെസ മടങ്ങിവരുന്നത്. ഇതിൽ 3 കുട്ടികളുടെ അമ്മയായിട്ടാണ് താരം അഭിനയിക്കുന്നത്. പരമ്പരയുടെ പ്രൊമോ പങ്കുവച്ച് നടി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്.